नमस्कार, नमैंडे तिरुवनंतोंर एमबी शाशीदेवरू रणनंदे ड्रेसकरे माहितोल्ला ओरियो वीडियो कांटू दोगं। सबको जोड़ते हुए भारत को खड़ा करेंगे, भारत के साथ दुनिया को खड़ा करेंगे। ये अगर इरादा पक्का आपका है, तो आज आयुष्मुन के दसों। ये द न्याने बड़ी ആ നമ്മുടെ ലാലേട്ടനും രഞ്ജിനിയും തകർത്ത് അഭിനയിച്ച ചിത്ര സിനിമയിലെ ഒരു പാട്ട് സീൻ്റെ അവസാനം എന്തല്ലേ സംഗതി ആർ എസ് എസിൻ്റെ തലവനാണ് സംഘപരിവാർ സംഘടനകളുടെ എല്ലാം തലവനായിട്ടുള്ള മോഹൻ ഭാഗവതാണ് ആ പ്രസംഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ എല്ലാവരും സദസ്സിൽ ഇരുന്ന എല്ലാവരും കൈയടിക്കുന്നു സ്വാഭാവികമായിട്ടും ഷഹി തരൂരും കയ്യടിക്കാൻ ഇങ്ങോട്ട് വരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ആ അകക്കണ്ണിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി രാജീവ് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധി അങ്ങനെ നിരവധി ആളുകളുടെ മുഖം ഇങ്ങനെ ഓടി മറയുന്നത് ഒപ്പം തന്നെ അയ്യോ ഞാനൊരു കോൺഗ്രസ് കാരനാണല്ലോ എന്ന തോന്നലുണ്ടാവുന്നത് പിന്നെ പറയണ്ടല്ലോ ബാക്കി കണ്ടില്ലേ കപട രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുള്ളൂ മോഹൻ ഭാഗവത് എന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ അതിനൊന്ന് കൈയടിച്ചാൽ അദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനമൊന്നും തെറിച്ച് പോകാൻ പോണില്ല അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു വിടാനും പോകുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഇത്തരം കപടതകളുള്ളൂ മറ്റേത് രാജ്യത്ത് നോക്കിയാലും തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരും വരെ മാത്രമേ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ പക്ഷപാതവും ചേരിതെരുവുകളുമൊക്കെ ഉള്ളൂ ഒരു പാർട്ടി ജയിച്ചു അതിൻ്റെ ഭരണം അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭരണം നടത്താൻ തുടങ്ങുന്നു ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷം ഒപ്പം തന്നെ നിൽക്കുന്നു രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ചേർന്ന് തന്നെ നടപ്പിലാക്കുന്നു അതാണ് മറ്റ് എല്ലാ രാജ്യങ്ങളിലും കണ്ടുവരുന്നത് പക്ഷേ നമ്മുടെ രാഷ്ട്രീയം എത്രമാത്രം മലീമസമാണ് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇത് ശശി തരൂർ എന്ന വ്യക്തിക്ക് അവിടെ കൈയടിച്ചുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാവാൻ പോണില്ല പക്ഷേ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അകക്കണ്ണിൽ കൂടെ ഈ സോണിയ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ മുഖങ്ങൾ പോയത് കൊണ്ടും അയ്യോ ഞാനൊരു കോൺഗ്രസ്സുകാരനാണല്ലോ ആർ എസ് എസ് മേധാവി പറയുമ്പോൾ കൈയടിച്ചാൽ മോശമല്ലേ എന്ന ചിന്താഗതിയും കൂടെ ഓടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് കയ്യടിക്കാൻ വന്നിട്ട് പഴയ സിനിമയിലെ ചിത്രം സിനിമയിലെ രഞ്ജനിക്ക് അല്ലെങ്കിൽ ആ നായിക കാണിച്ച പോലെ ഇങ്ങനെ കാണിക്കേണ്ടി വന്നത് കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്